കേരള സ്റ്റോറിയിൽ ആരോപിക്കുന്ന മതം മാറ്റത്തിന് തെളിവ് സമർപ്പിക്കുന്നതിനുള്ള യൂത്ത് ലീഗിന്റെ കൌണ്ടറുകൾ തുറന്നു. ജില്ലാ കേന്ദ്രങ്ങളിലാണ് 1 കോടി ഇനാം പ്രഖ്യാപിച്ചുള്ള കൌണ്ടറുകൾ തുറന്നിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കുള്ളിൽ 32,000 പേർ മതം മാറി ISL ചേർന്നു എന്ന് തെളിയിച്ചാൽ 1 കോടി രൂപ നൽകുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ അറിയിച്ചു. പാലക്കാട് കോട്ടമൈതാനത്താണ് യൂത്ത് ലീഗിന്റെ കൌണ്ടർ തുറന്നിരിക്കുന്നത്. സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധമാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് യൂത്ത് ലീഗ് 1 കോടി രൂപയാണ് ഈ തെളിവ് നൽകുന്ന 32,000 പെൺകുട്ടികൾ മതം മാറി സിറിയയിലേക്ക് പോയി എന്നതിന് തെളിവ് നൽകുകയാണെങ്കിൽ 1 കോടി രൂപ ഇനാം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി പാലക്കാട് കോട്ടമൈതാനത്താണ് ഇത്തരത്തിലൊരു കൗണ്ടർ തുറന്നിരിക്കുന്നത്. ജില്ലാ ഭാരവാഹികളായ യൂത്ത് ലീഗിൻ്റെ ആളുകൾ മുഴുവൻ ഇവിടെ 5 മണിവരെ ഇരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് കോട്ടമൈതാനത്താണ്. ഇവിടെ ധാരാളം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് തെളിവായിട്ട് എത്തുന്ന വിചാരിക്കുന്നുണ്ടോ? ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ഒരു തെളിവുമായിട്ട് ആരും വരുന്നുള്ള വിശ്വാസം എനിക്കില്ല. ഉള്ളവർ വരട്ടെ എന്നാണ് യൂത്ത് ലീഗിൻ്റെ വെല്ലുവിളി. ആ വെല്ലുവിളി ഇത് പ്രചരിപ്പിച്ച ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണമെന്നാണ് അഭിപ്രായം. 5 മണിവരെ കാത്തിരിക്കും. 5 മണിവരെ അല്ലേ, 5 മണിവരെ ഉണ്ടാവും. കേരളത്തിലെ 14 ജില്ലാ ആസ്ഥാനത്തും ഇതുപോലെ കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് വൃദ്ധാവിലാവുന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഇന്നത്തെ പരിപാടി എങ്ങനെയാണ്? ഞങ്ങൾ 11 മണിക്ക് തുടങ്ങി. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള കൗണ്ടർ തുറന്ന് ഇരിക്കുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട MP ഉദ്ഘാടനം ചെയ്യും. 5 മണിവരെ ഞങ്ങളിരിക്കും. 5 മണിവരെ തെളിവുള്ള ആളുകൾക്ക് ഇവിടെ വരാം. ഞങ്ങൾ തെളിവ് എന്തൊക്കെ വേണമെന്നുള്ള ഫോമുണ്ട്, അത് അവർക്ക് ഫില്ല് ചെയ്ത് തരാം. ഇതാണ് ഈ വരുന്നവരുടെ മുഴുവൻ അഡ്രസ്സും ഫോൺ നമ്പറും. അതുപോലെ തന്നെ ഈ ലവ് ജിഹാദ് വഴി മതം മാറിയതാണ് എന്തെങ്കിലും തെളിവുണ്ടോ തുടങ്ങി 8 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിന് ഉത്തരം നൽകുന്ന ആളുകൾക്ക് 1 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഉള്ളവർക്ക് ഈ കോട്ടമൈതാനത്തെ കേന്ദ്രത്തിലെത്താം. മറ്റ് ജില്ലകളിലുള്ളവർക്ക് ജില്ലാസ്ഥാനത്തെ കേന്ദ്രങ്ങളിലെത്തി തെളിവുകൾ നൽകുകയാണെങ്കിൽ 1 കോടി രൂപ നൽകാനുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകളുള്ള ആളുകൾ ഇവിടെ എത്തുകയാണെങ്കിൽ ആ പണം കൈമാറും എന്നുള്ളത് കൂടിയാണ് അറിയിക്കുന്നത്.